അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇത്തൻ്റെ വീട്. ഇത്തൻ്റെ വീട് ചെറുതായിട്ടൊന്ന് പുതുക്കി പണിതിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു ചെറിയൊരു പണി ഒക്കെ, ഹാളൊക്കെ ഒന്ന് വലിയതാക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കിച്ചനൊക്കെ ഒന്ന് ശരിയാക്കി. പിന്നെ അവരെ റൂം മുകളിലാണ്. അപ്പോൾ ഞങ്ങൾ ഹൽദിയൊക്കെ ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റേജൊക്കെ ഉണ്ടാക്കുന്നത് മുകളിലാണ്, സ്റ്റേജ് ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇവിടെ കുറച്ചൊരു പ്രശ്നമാണ്. അപ്പോൾ പിന്നെ പുറത്തൊന്നും സ്റ്റേജ് ഉണ്ടാക്കാൻ പറ്റൂല. ഞങ്ങളിതാ പുറത്ത് ഈ ഹാളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റേജ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുള്ളത്. പിന്നെ മോൻ്റെ റൂമാട്ടോ ഇത്. ഇതാ ഈ വരുന്നതാണ് ഇത്താൻ്റെ മോൻ്റെ റൂം. ഇതും ഇങ്ങനെ ഒരു കോലത്തിൽ കിടക്കുന്നുണ്ട്. ഞങ്ങൾ വന്നിട്ടൊക്കെ ശരിയാക്കി, എല്ലാം ഫുള്ള് ക്ലീനാക്കിയൊക്കെ ഇതാക്കി. പിന്നെ പണ്ടത്തെ മാതിരി മണിയറൊന്നും വേണ്ടല്ലോ. പിന്നെ ഇതാ അപ്പോൾ ഇതാ സ്റ്റേജ് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സ്റ്റേജൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇവരെ അമ്മായിൻ്റെ മോനാണ്. അവരെ ഒരു ടീമിൻ്റെ പേര് ഹോറിസ് ഇവൻറ്റ് മാനേജ്മെൻ്റ് എന്നാണ്. അവൻ്റെ നമ്പർ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തലേന്ന് ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് അവർ വന്നത് കേട്ടോ. പിന്നെ ഇതാ കല്യാണം നടന്നാണ്ട് വലിയ പരിപാടിയൊന്നുമില്ല. പിന്നെ കുറച്ച് ഇതാ കണ്ടോ, അവരിതിൻ്റെ സ്റ്റേജൊക്കെ കെട്ടി കയ്യാറായിട്ടുണ്ട്. പിന്നെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചു കേട്ടോ. അത്രയൊക്കെ തന്നെ ഉള്ളൂ പരിപാടി, കൂടുതലായിട്ടൊന്നുമില്ല. പക്ഷെ നല്ല അടിപൊളിയാട്ടോ, നല്ല സംഭവം, നല്ല അടിപൊളിയാണ്. അവർക്ക് ഇതൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ രാത്രിയായിട്ടോ, രാത്രിയായപ്പോൾ പിന്നെ ഡ്രസ്സ് ഞങ്ങൾ തലേന്ന് കൊണ്ടേ കൊടുത്തു, കൊണ്ടേ കൊടുക്കുക ചെയ്തത്. പിന്നെ ഇങ്ങനെ പറഞ്ഞത് കൊറോണ ആയതുകൊണ്ട് ആരും പോയതൊന്നുമില്ല. താത്താനെ മോനും മോളും മരുമോനും പാടെ ഡ്രസ്സ് കൊണ്ടേ കൊടുത്ത് വന്നു. രാത്രി ബിരിയാണിയാണ്. ഞങ്ങൾ വീട്ടിലൊന്നും ഒന്നും ഉണ്ടാക്കില്ല, ഒക്കെ ഓർഡറാട്ടോ. ഒക്കെ അതും തന്നെ ഇവരെ ഒരു കാക്കാൻ്റെ അളിയാക്കാൻ്റെ കാക്കാൻ്റെ മോനാണ് ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിരുന്നത്. അവർക്ക് എന്തോ ഒരു ഹോട്ടലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്നാണ് ഫുഡൊക്കെ, അവിടുന്നാണ് ഞങ്ങൾ കൊടുക്കുന്നത്. നല്ല ചിക്കൻ ബിരിയാണി എന്തോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുട്ടോ ബിരിയാണിയൊക്കെ. ഹൽദി തുടങ്ങുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ.